ഏത് സാമൂഹിക പ്രവർത്തകനും ഏത് ഭരണാധികാരിയും ഏത് പോലീസുകാരനും ഏത് ജഡ്ജിയും ഏത് അഡ്വക്കേറ്റും ഏത് പ്രവർത്തകനും സ്വകാര്യമായിട്ടുള്ള കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊതു കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നവരാണെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സത്യസന്ധനായിരിക്കണം. സത്യം, ധർമ്മം, നീതി, ന്യായം, ഇത് നാലും എനിക്കുണ്ടാവണം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സത്യസന്ധനാണെന്നുള്ളത് എനിക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയാറുണ്ട്. ഈ വരിയിലൊരു അപാകത 21-ാം നൂറ്റാണ്ടിലുണ്ട്. സത്യമേവ ജയതേ എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ആ ജയിക്കുന്നത് വരെ ചിലപ്പോൾ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സത്യസന്ധനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞാൻ പങ്ക്ച്വലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, എനിക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ട് എന്ന്. എനിക്ക് ധർമ്മബോധമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ, ധർമ്മബോധമുള്ളവനാണെന്ന് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. സത്യത്തിൻ്റെ ഒപ്പവും നീതിയുടെ ഒപ്പവുമാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടോ എൻ്റെ വീട്ടിലുള്ളവർക്ക് തോന്നിയതുകൊണ്ടോ മാത്രം പോരാ, എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കും എൻ്റെ കൂടെ ഇല്ലാത്തവർക്കും തോന്നണം ഞാൻ സത്യസന്ധനാണ്, ധർമ്മബോധമുള്ളവനാണ്, നീതിയുടെ കൂടെ നിൽക്കുന്നവനാണ് എന്ന്. ഒരുപക്ഷെ താൽക്കാലികമായിട്ടാണെങ്കിലും ചിലപ്പോൾ അവരെ എതിർത്തു എന്ന് വരും, പുച്ഛിച്ചു എന്ന് വരും, അവഗണിച്ചു എന്ന് വരും, അത് വേറെ പ്രശ്നം. പക്ഷേ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, ധർമ്മബോധമുള്ളവരാണെങ്കിൽ ധർമ്മബോധമുള്ളവരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുന്നവരാണെങ്കിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുന്നവരാണെന്ന് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഞാനതാണ്, അതുകൊണ്ട് നിങ്ങളത് അംഗീകരിച്ചുകൊള്ളണം. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ജീവിക്കും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പിന്നീട് കാണാം, അല്ലെങ്കിൽ ദൈവത്തിനറിയാം ഞാൻ എൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നീട് കാണാം, പിന്നീട് കാണില്ല എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. അതുപോലെ തന്നെ ദൈവത്തിനറിയാം എന്നുള്ളതും വേറെ പ്രശ്നം. അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഊണ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കും മറ്റുള്ളവർക്കും അറിയണം എന്ന കാഷ്വൽ പദപ്രയോഗം പോലെ അല്ല സീരിയസ് ആയിട്ടുള്ള ഈ പദപ്രയോഗം. ഏത്? ഞാൻ സത്യസന്ധനാണെന്ന് എനിക്കും ദൈവത്തിനും അറിയാം. ധാരാളം പ്രവർത്തകർ പറയാറുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും ഉണ്ടായിട്ടില്ല, ഞാൻ സത്യത്തിൻ്റെ വഴി കൂടെ പോയിട്ടുള്ളൂ. അത് 100% എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കും ദൈവത്തിനും അതറിയാം, അല്ലെങ്കിൽ എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം. അതും പോരാ, എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും അറിഞ്ഞാൽ പോരാ, എനിക്ക് എൻ്റെ എതിർചേരിയിലുള്ളവരും അറിയണം. അവരറിയണം, അംഗീകരിക്കുന്നുണ്ടോ, അഭിനന്ദിക്കുന്നുണ്ടോ, അവഹേളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ അറിയണം. ആ അറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതായത് ബോധ്യപ്പെടുത്തുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന പദപ്രയോഗം 100% തെറ്റാണ്. മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്ക് ബോധ്യമായാൽ പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഇന്ന് പല കാര്യങ്ങളും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയോ മറ്റുള്ളവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ മറ്റുള്ളവർ വിമർശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. അതാണ്, ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുത്തണം. ധർമ്മബോധമുള്ളവനായാൽ മാത്രം പോരാ, ധർമ്മബോധമുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ സിൻസിയറും ഡിവോട്ടഡും ഡെഡിക്കേറ്റഡുമാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ, സിൻസിയറും ഡിവോട്ടഡും ഡെഡിക്കേറ്റഡുമാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ഒരു സാധ്യത നമ്മളെപ്പോഴും തിരിച്ചറിയണം. ഇതില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ പിന്നീട് പ്രശ്നം വരും എന്നുള്ളത് കൂടി ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ പൊതുപ്രവർത്തകനും ഓരോ നേതാവും ഓരോ തരത്തിൽ സമൂഹത്തിന് മാതൃകയാവണം എന്ന് വിചാരിച്ച് പ്രവർത്തനത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾക്കും സാധിക്കണം. പ്രണാമം, നമസ്കാരം.